ഹായ്, നമസ്കാരം. ഞാൻ സുനിത. എല്ലാവർക്കും സുനിതാസ് മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കാബേജ് കൃഷി നിങ്ങളെ ഒന്ന് കാണിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഈ കാബേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാബേജ് ഒരു ശീതകാല പച്ചക്കറിയാണ്. ഈ കാബേജ് കൃഷി ചെയ്യുന്നത് നമ്മൾ നവംബർ ഡിസംബർ മാസത്തിലാണ്. ഞാൻ ഈ കാബേജ് തൈ ഞങ്ങൾ കൃഷി ചെയ്ത് വെച്ചത് നവംബർ മാസത്തിലാണ്. നവംബർ മാസത്തിലെ കൃഷിഭവനിൽ നിന്നും ഇതിൻ്റെ തൈ വാങ്ങിച്ചിട്ട് ആണ് ഞങ്ങൾ ഇത് കൃഷി ചെയ്തത്. നിങ്ങൾ ഈ കാണുന്നത് പോലെ ഞങ്ങൾ ഗ്രോ ബാഗിലാണ് ഈ കാബേജ് കൃഷി ചെയ്തിട്ടുള്ളത്. ഈ ഗ്രോ ബാഗ് നിറയ്ക്കുവാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള മിശ്രിതം എന്താണെന്ന് ചോദിച്ചാൽ, ചാണകപ്പൊടിയും മണ്ണും കൂടെ സമാസമം മിക്സ് ചെയ്താണ് ഗ്രോ ബാഗ് നിറച്ചത്. എന്നിട്ട് ഗ്രോ ബാഗിൽ ഞങ്ങൾ കാബേജിൻ്റെ തൈയ് നട്ടുവെച്ചു. നട്ടുവെച്ചപ്പോൾ ഇത് ഇത്രയും മാസമായപ്പോഴേക്കും, നവംബർ മാസത്തിലാണ് വെച്ചത്, കാബേജ് നമ്മുടെ കാബേജ് എല്ലാം കൂടി തുടങ്ങിയതെന്ന് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് കാബേജ്, ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ കൂടി നിൽക്കുന്നത്. ഇവിടെയും ഇതിലും കാബേജ് ഒരുമാതിരി നല്ലവണ്ണം മുഴുത്ത കാബേജാണ്. ഈ കാബേജിലെല്ലാം തന്നെ കാബേജ് കൂടിയിട്ടുണ്ട്. ചിലത് ചെറുതാണ് നമ്മൾ, കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ജൈവ വളം മാത്രമേ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. ചാണകപ്പൊടിയും ജൈവ സ്ലറിയും മാത്രമാണ് ഞങ്ങൾ ഇതിന് ഉപയോഗിക്കുന്നത്, അല്ലാതെ യാതൊരുവിധ രാസവളങ്ങളും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഫലം ഇച്ചിരി ചെറുതാണെങ്കിലും നമുക്ക് വിഷമില്ലാത്തതാണ്. പച്ചക്കറി കിട്ടുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇതുതന്നെയല്ല, കുറേ കാബേജും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് കാണാം. കാബേജിന് അതുപോലെ ധാരാളം വെള്ളം ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ ഇതിന് രാവിലെയും വൈകിട്ടും നല്ലവണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതും കാബേജാണ്. ഇവിടെ ഇതിലും കാബേജ് ഉണ്ടായിട്ടുണ്ട്, ഇതിനകത്തും കാബേജ് ഉണ്ട്. എല്ലാ തന്നെ 9 മൂട് കാബേജ് ഉണ്ട്. ആ 9 മൂട് കാബേജിലും ഞങ്ങൾക്ക് കാബേജ് ഉണ്ടായിട്ടുണ്ട്, ഒന്നും പാഴായിപ്പോയിട്ടില്ല. അതുപോലെ തന്നെ ചൂട് വളരെ കൂടുതലായതിനാൽ ഞങ്ങൾ ഇടയ്ക്ക് കുപ്പിയിലെ വെള്ളം നിറച്ചത് ഇതുപോലെ കുപ്പിയിലെ വെള്ളം നിറച്ച് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതിലെ വെച്ചിരുന്നു. അല്ലെങ്കിൽ വെയിലാകുമ്പോഴത്തേക്ക് ഇത് വാടി പോകുന്നുണ്ടായിരുന്നു. കാബേജ് അപ്പോൾ നമ്മൾ തണുപ്പുള്ള മാസങ്ങളിലാണ് കൃഷി ചെയ്യേണ്ടത്. തണുപ്പ് കാലാവസ്ഥയിൽ വളരുന്ന ഒരു ചെടിയാണ് ഈ കാബേജ്. അപ്പം നമ്മൾ തീർച്ചയായും കാബേജ് കൃഷി ചെയ്യുന്നവർ നവംബർ മാസത്തിലെങ്കിലും വെച്ചാൽ നമുക്ക് നല്ല വിളവ് കാബേജിന് ലഭിക്കുന്നതായിരിക്കും. അല്ലെ, കഴിഞ്ഞ ദിവസം കുറേ പച്ചക്കറി ഉണ്ടായിരുന്നു, ഞാൻ അതെല്ലാം പറിച്ചെടുത്തതാണ്. എങ്കിലും ബാക്കി അല്പം കൂടെ ഉണ്ട്, അതും കൂടെ ഈ കൂടത്തിൽ പറിച്ചെടുത്തേക്കാം. ഇത് തക്കാളിപ്പഴമാണ്. കുറേ അധികം വെണ്ടയ്ക്കായും തക്കാളിയും എല്ലാം ഉണ്ടായിരുന്നു. വഴുതനങ്ങയും എല്ലാം കറിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചവയാണ്. ബാക്കി കുറേ നിൽക്കുന്നത് കൂടെ ഈ കൂട്ടത്തിൽ പറിച്ചെടുക്കുവാനായിട്ട് എടുക്കുകയാണ്. തക്കാളി, കുറേ തക്കാളി എല്ലാം പഴുത്തു. ഇനിയും കുറച്ച് തക്കാളിയും കൂടെ ഉണ്ട്, അതെല്ലാം പഴുക്കാനായിട്ട് നിൽക്കുന്നു. പഴുത്തത് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഇതെല്ലാം തക്കാളിയുണ്ട്. അപ്പം കാബേജ് കൃഷി ചെയ്യാൻ നമുക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ തണുപ്പുള്ള സമയത്താണ്. ധാരാളം വെള്ളം ആവശ്യമായ ഒരു ചെടിയാണ്. നമ്മൾ രാവിലെയും വൈകുന്നേരവും നല്ലവണ്ണം വെള്ളം ഒഴിച്ചു കൊടുത്ത് സംരക്ഷിച്ചാൽ നമുക്ക് കാബേജിൽ നിന്ന് നല്ല വിളവ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനല് നിങ്ങൾ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തവർക്കായി പറയാം, നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ സബ്സ്ക്രൈബ് എന്നൊരു ഓപ്ഷൻ വരും. നമ്മളെപ്പോൾ ആ ഓപ്ഷനിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായി ഒരു ബെല്ലൈക്കൺ കാണുന്നതായിരിക്കും. ആ ബെല്ലൈക്കണിൽ തൊട്ട് കഴിയുമ്പോൾ കുറേ ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ തൊട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ കാബേജ് കൃഷിയെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക. ഇതാണ് അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയ തക്കാളിപ്പഴം. നല്ല തക്കാളിപ്പഴമാണ്. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ നമസ്കാരം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.